അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പ്രിയ ഉസ്താദ്മാരെ, ഞാൻ ഇപ്പോൾ ഒരു ചെറിയ കഥ പറയാൻ വരുന്നതാണ്. സന്ധ്യാർഘ്യം, പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് മുഖം പൊത്തുന്നതേ ഉള്ളു. അശാന്തമായ ശയാനത്തിൽ ആരുടെയോ കാൽപെരുമാറ്റം കേട്ട അഹ്ലു ബൈത്തിലെ ഉമ്മ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹു വാതിൽ പയ്യതിലൂടെ മുറ്റത്തേക്ക് നോക്കി. പൊന്നാര വാപ്പയാണല്ലത്, എന്തായി ഈ സമയത്ത് വാപ്പ ഇങ്ങോട്ട് വരുന്നത്? വാപ്പ വന്നു, വാത്സല്യത്തോടെ നീട്ടി വിളിച്ചു, ഫാത്തിമ മോളെ, ഫാത്തിമ. വാതിൽ തുറന്നു, വാപ്പാക്കൊരു ചുംബനം കൊടുത്തു, കൈകൾ പുണരുന്ന് വാരി ഉള്ളിലിരുത്തി ചോദിച്ചു, മോൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ദൈനതയോടെ വാപ്പാന്റെ മുഖത്ത് നോക്കി ഗദ്ഗദത്തോടെ പറഞ്ഞു, വാപ്പാ, ഞാൻ വല്ലതും കഴിച്ചിട്ട് രണ്ട് ദിവസമായി, എനിക്ക് വിശന്നിറ്റി വയ്യ വാപ്പാ, ഇവിടെ ഒന്നുമില്ല വാപ്പാ. ആർദ്രതയോടെ മുത്തുനബി തന്റെ കമീസ് ഉയർത്തി വേറ്റത്ത് വെച്ച കല്ലു കാണിച്ചു കൊടുത്തു. അത് കണ്ട ഫാത്തിമ ബീവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി കവിൽ നനച്ചു. അതിലേറെ സങ്കടം, ഫാത്തിമ ബീവിയുടെ രണ്ട് റോസാ പുഷ്പങ്ങൾ പോലെയുള്ള പിഞ്ചു മക്കൾ ഹസനും ഹുസൈനും, ആ മക്കൾ വിശപ്പ് സഹിക്കാനാവാതെ ഉമ്മയെ വിളിച്ചു കരയുകയാണ്. ഉമ്മീ, ഉമ്മീ. ആ രംഗം കണ്ട് മുത്തുനബിക്ക് താങ്ങാനായില്ല, രണ്ടുപേരും നിർത്താതെ കരയുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തെന്നോ, വീട്ടിൽ നിന്ന് ഒന്നും അറിയാടാതെ തെരുവിലേക്ക് ഇറങ്ങി നടന്ന് നടന്ന് അങ്ങ് ദൂരെ നടന്ന് മദീനന്റെ അതിർത്തി എത്തിയപ്പോൾ അതാ ഒരു അഹ്റാബി ഈന്തപ്പന തോട്ടം നനയിക്കുന്നു. ഏ മനുഷ്യ, ഈ തോട്ടം നനയിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ, എനിക്ക് കൂലി തരുമോ? അവിശ്വാസിയായ അഹ്റാബി പറഞ്ഞു, ഒരു വക്കേട് വെള്ളം നനച്ചാൽ മൂന്ന് കാരക്ക തരാം. കയറുവെളിച്ച് വെള്ളം കോരിയെടുത്തു. ഒരു തവണയല്ല, എട്ട് തവണ. ഒമ്പതാം തവണയായിരുന്നു അത് സംഭവിച്ചത്. കയറ് പൊട്ടി വക്കേട്ട് കിണത്തിൽ വീണു. അത് കേട്ട അഹ്റാബി മുഖം മടച്ച് ശബ്ദമായ ഒരടി. അത് തിരുനബിയുടെ താമര കവിൽത്തടത്തിലെ വിശപ്പിനൊപ്പം വേദനയും ഒന്നും നോക്കാതെ തിരുനബി കിട്ടിയ കാര്യക്കയുമായി വീട്ടിലെത്തി. അല്ല, ഞാൻ അടിച്ചത് ഒരു പരിശുദ്ധ പ്രവാചകനായിരിക്കുമോ? ഒട്ടും താമസിച്ചില്ല, വാളെടുത്തു ഇടത് കൈയിൽ പിടിച്ചു. മുത്തുനബിക്കടിച്ച വലത് കൈയാന് വെട്ടി. അയാൾ വേദന കൊണ്ട് നിലത്ത് വീണു. വഴി വന്ന യാത്രാസംഘം അയാളുടെ മുഖത്ത് വെള്ളം തെളിയിച്ചു. പതിയെ പതിയെ കണ്ണ് തുറന്നു. അല്ല, നിങ്ങൾക്ക് എന്ത് പറ്റി? അങ്ങായുടെ മുഖത്തടിച്ചതും കുറ്റബോധനം കൊണ്ട് ചെയ്തിച്ചതും എല്ലാം വിവരിച്ചു കൊടുത്തു. എനിക്ക് അഹ്റാബിയുടെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു തരുമോ? ആ ശരി. അഹ്റാബിയും കൂട്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയായ കാര്യക്ക ഹസനും ഹുസൈനും മടിയിലിരുത്തി കൊടുക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ വന്നത്? അങ്ങായുടെ മുഖത്തടിച്ചതും കുറ്റബോധനം കൊണ്ട് കൈ ചെയ്തിച്ചതും എല്ലാം പറഞ്ഞു. അങ്ങായുടെ ഇത് കറാമത്ത് കൊണ്ട് എന്റെ കൈ ശരിപ്പെടുത്തി തരുമോ? കൈ ശരിപ്പെടുത്തി തന്റെ ഉമ്മനീർ പുരട്ടി കൈ ശരിപ്പെടുത്തി കൊടുത്തു. വരൂ, നമുക്ക് ഈന്തപ്പനെ കുടിൽ റാപ്പാർക്കാം, കഥകൾ കേൾക്കാം, ശുഭവാക്കുകൾക്ക്.